നഗ്നപൂജയിലൂടെ കുപ്രസിദ്ധനായ ആൾദേവം സന്തോഷ് മാധവൻ അന്തരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതടക്കം കേസിൽ വിശിക്ഷിക്കപ്പെട്ട ആൾദേവം സന്തോഷ് മാധവൻ അന്തരിക്കുകയുണ്ടായി. ഹൃദയ സംബന്ധമായ രോഗം അലട്ടിയിരുന്ന സന്തോഷ് മാധവൻ ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത്. കഴിഞ്ഞ ദിവസം രോഗമൂർച്ഛിച്ച സാഹചര്യത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നീണ്ട ജയിൽവാസത്തെ തുടർന്ന് പുറംലോകവുമായി ബന്ധം പുലർത്താതെ ജീവിക്കുകയായിരുന്നു സന്തോഷ് മാധവൻ. ഏറെ കുപ്രസിദ്ധനായ ഇദ്ദേഹത്തിൻ്റെ ശാന്തിതീരം എന്ന ആശ്രമം വിവാദങ്ങളുടെ കേന്ദ്രമായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. കേസിൽ ഉൾപ്പെടുന്നതിന് മുൻപ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖരും ശാന്തിതീരത്തെ സ്ഥിരം സന്ദർശകരായിരുന്നു. ഇതേപറ്റിയുള്ള വാർത്തകളും ചിത്രങ്ങളും കേസിൽ ഉൾപ്പെട്ടപ്പോൾ പുറത്തു വന്നിരുന്നു. കട്ടപ്പനയിൽ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സന്തോഷ് സ്വാമി ചൈതന്യ എന്ന പേരിലാണ് സ്വയം പ്രഖ്യാപിത ആൾദൈവമായി മാറിയത്. 10-ാം ക്ലാസ് തോറ്റതോടെ വീട് വിട്ടിറങ്ങിയ സന്തോഷ് സ്വാമി പല ജോലികളും ചെയ്ത് ജീവിച്ചു. അതിനുശേഷമാണ് ആൾദൈവമായി സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്. തുടർന്ന് കണ്ണടച്ച് തുറക്കും മുൻപ് കോടികൾ വിലമതിക്കുന്ന സ്വത്തിനുടമയായി. പിന്നീടുള്ള തൂവെള്ള ഷർട്ടും നീട്ടി വളർത്തിയ താടിയും ആരെയും അയക്കാൻ പോന്ന ചിരിയുമായി നിന്ന സന്തോഷ് ചൈതന്യയുടെ ദർശനത്തിന് ശിഷ്യരും വിശ്വാസികളും ക്യൂ നിന്നു. പക്ഷേ 2008-ൽ എല്ലാം തകിടം മറിഞ്ഞു. സന്തോഷ് മാധവന്റെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നു. തുടർന്ന് പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ 16 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഇദ്ദേഹം ജയിലിൽ കഴിയവേ നിരന്തരം പൂജ ചെയ്യുന്നതായും ജയിൽ ഉദ്യോഗസ്ഥർ VIP പരിഗണനകൾ നൽകുന്നതായും വാർത്തകൾ പുറത്തു വന്നു. ഡോക്ടറുടെ സഹായിയായി എന്ന നിലയിൽ ജയിലിൽ കഴിഞ്ഞുകൂടിയ ഇദ്ദേഹം ശിക്ഷയിലിരിക്കെ ഭൂമി ഇടപാടുകൾ നടത്തിയത് വൻ വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു.